ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഒക്ടോബർ 27 മിസ്റ്റർ ഫ്രോമിൻഡ്യൂസിന്റെ നാമധേയ തിരുനാൾ. ടൈറിൽ നിന്നുള്ള ഫിനിഷ്യൻ സഹോദരന്മാരായ എദേസിയൂസും ഫ്രോമിൻഡ്യൂസുമാണ് അബിസിനിയയിൽ ആദ്യമായി ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിച്ചത്. ബാലന്മാരായിരിക്കെ തന്നെ അവർ തങ്ങളുടെ അമ്മാവനോടൊപ്പം അബിസിനിയയിലേക്ക് ഒരു കടൽ യാത്ര നടത്തി. മിസ്റ്റർ ഫ്രോമിൻഡ്യൂസ് ഏതാണ്ട് 383 ആക്സമിലെ ആദ്യ മെത്രാനും അബിസിനിയയിലെ ആദ്യ അപ്പോസ്റ്റലനുമായി മാറി. ചെങ്കടലിലെ ഒരു തീരത്ത് അവരുടെ കപ്പൽ അടുത്തപ്പോൾ പരിസര പ്രദേശങ്ങളിലെ ആളുകൾ എദേസിയൂസിനെയും ഫ്രോമിൻഡ്യൂസിനെയും ഒഴികെ കപ്പലിൽ മുഴുവൻ യാത്രക്കാരെയും കൊലപ്പെടുത്തി. ബാലന്മാരായ എദേസിയൂസിനെയും ഫ്രോമിൻഡ്യൂസിനെയും പിടികൂടി അടിമകളാക്കി ആസ്കുമിലെ രാജാവിന്റെ പക്കൽ എത്തിച്ചു. ഇത് ഏതാണ്ട് 316 സംഭവിച്ചത്. അധികം താമസിയാതെ തന്നെ ബാലന്മാർ രാജാവിന്റെ പ്രീതിക്ക് പാത്രമായി. രാജാവ് ഇവരെ തന്റെ മരണത്തിന് മുൻപ് സ്വതന്ത്രരാക്കുകയും വിശ്വസ്ത പദവികളിലേക്ക് നിയമിക്കുകയും ചെയ്തു. രാജാവിന്റെ മരണശേഷം വിധവയായ രാജ്ഞി മകനായ ഇറാസനിസിനെ പഠിപ്പിക്കുന്നതിലും രാജ്യഭരണത്തിൽ തന്നെ സഹായിക്കുന്നതിനായി ഇവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇവർ അവിടെ തങ്ങുകയും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും ചെയ്തു. അനേകർക്ക് ക്രിസ്തീയ വിശ്വാസം പകർന്നു നൽകാൻ വിശുദ്ധ ഫ്രോമിൻഡ്യൂസിന് കഴിഞ്ഞു. ആദ്യമായി അവർ ക്രിസ്ത്യൻ വ്യാപാരികളെ പ്രോത്സാഹിപ്പിക്കുകയും പൊതുസ്ഥലങ്ങളിൽ കൂടിച്ചേരുന്നതിനും അവിടെ വച്ച് തങ്ങളുടെ ആരാധനകൾ നടത്തുന്നതിനും വേണ്ട അനുവാദം നേടിക്കൊടുക്കുകയും ചെയ്തു. അനേകം പ്രദേശവാസികൾ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. രാജകുമാരന് പ്രായപൂർത്തിയായപ്പോൾ എദേസിയൂസ് ടൈറിലുള്ള തന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അടുത്തേക്ക് തിരിച്ചുപോയി. പിന്നീട് അദ്ദേഹം അബിസിനിയയിലേക്ക് തിരിച്ചു വന്നില്ല. എന്നാൽ അബിസിനിയയെ മതപരിവർത്തനം ചെയ്യുന്നതിൽ തൽപരനായ ഫ്രൂമെൻഡിയൂസ് ആകട്ടെ അലക്സാണ്ട്രിയ വരെ എദേസിയൂസിനെ പിന്തുടർന്നു. അവിടെ വച്ച് വിശുദ്ധ അത്തനാസിയൂസിനോട് ഒരു മെത്രാനെയും കുറച്ച് വൈദികരെയും അബിസിനിയയിലേക്ക് അയക്കുവാൻ ആവശ്യപ്പെട്ടു. ഫ്രൂമെൻഡ്യൂസ് തന്നെയാണ് ഇതിന് പറ്റിയ ആൾ എന്ന് മനസ്സിലാക്കിയ വിശുദ്ധ അത്താനാസിയൂസ് 328 ഫ്രൂമെൻഡ്യൂസിനെ അവിടുത്തെ മെത്രാനായി വാഴിക്കുകയും ചെയ്തു. ഇത് സംഭവിച്ചത് 340 ഇടയ്ക്കാണെന്ന് കരുതപ്പെടുന്നു. ഫ്രൂമെൻഡ്യൂസ് അബിസിനിയയിലേക്ക് തിരിച്ചു വരികയും ആക്സുമിൽ തന്റെ മെത്രാൻ ഭരണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അധികാരത്തിലേറിയ രാജാവായ ഐസനാസും ക്രിസ്തീയ വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ അതീവ പ്രയത്നം നടത്തിയ ഫ്രോമെൻഡ്യൂസ് ധാരാളം പള്ളികൾ പണിയുകയും അബിസിനിയ മുഴുവൻ ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും ചെയ്തു. അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ അബൂന അല്ലെങ്കിൽ ആബ സലാമ എന്ന പേരുകളിൽ വിളിച്ചിരുന്നു. അബിസിനിയൻ സഭാധികാരി ഇപ്പോഴും ഈ പേരിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. 365 കോൺസ്റ്റന്റിയൂസ് ചക്രവർത്തി ഐസനാസ് രാജാവിനും അദ്ദേഹത്തിന്റെ സഹോദരനുമായി ഒരു കത്തെഴുതുകയും അതിൽ ഫ്രോമെൻഡ്യൂസിനെ മാറ്റി പകരം അരിയൻ മെത്രാനായ തിയോഫിലോസിനെ നിയമിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഈ ആവശ്യം വൃഥാവിലായി. ലാറ്റിൻ ജനത ഈ വിശുദ്ധന്റെ തിരുനാൾ ഒക്ടോബർ 27 ഗ്രീക്കുകാർ നവംബർ 30 കോപ്റ്റിക്സ് ക്രിസ്ത്യാനികൾ ഡിസംബർ 18 ആഘോഷിക്കുന്നത്. പുതിയ നിയമത്തിന്റെ ആദ്യ എത്യോപ്യൻ തർജ്ജമ ഇദ്ദേഹമാണ് നടത്തിയതെന്ന് അബിസിനിയക്കാർ വിശ്വസിക്കുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മിസ്റ്റർ ഫ്രോമെൻഡ്യൂസിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കും ഒരു മാതൃകയായിരിക്കട്ടെ. ശുഭദിനം.